ി കനാലിൽ മത്സ്യം ചത്തുപൊന്തിയതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു കനാലിലെ ജലം മലിനമായതിനെ തുടർന്ന് ഓക്സിജൻ കുറവായതുമൂലമാണ് മത്സ്യങ്ങൾ ചത്തുപൊന്തിയതെന്ന് യോഗം വിലയിരുത്തി മലിനജലം ഒഴിവാക്കുന്നതിന് വെള്ളം അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും പുറത്തേക്ക് ഒഴുക്കിക്കളയുകയും ചെയ്യണമെന്ന യോഗം തീരുമാനിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണിവരെ ഷട്ടർ തുറന്ന വെള്ളം അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും നാളെ രാവിലെ ആറ് മണി മുതൽ പുറത്തേക്ക് തുറന്നുവിടുകയും ചെയ്യും മത്സ്യത്തൊഴിലാളികൾ വലയം മറ്റും നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു എത്രയും പെട്ടെന്ന് ഇറിഗേഷൻ വകുപ്പ് ചെളി നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ മുസ്താക്കലി ആവശ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി വി സുബ്രഹ്മണ്യൻ ഒരുമനിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചിരാം മോക്കൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി അലി വാർഡ് മെമ്പർ അബ്ദുൽ ഗഫൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷെഫീഖ് റഹ്മാൻ ഓവർഷിയർമാരായ അഭിനി ടി ജി ബിൻഷാ കെ പി എന്നിവ ഇവർ സംസാരിച്ചു സി ന്യൂസ് ചാവക്കാട്